കടുത്ത ചൂടിനെ തുടർന്ന് ഈ വർഷം 1301 ഹജ്ജ് തീർത്ഥാടകർ മരിച്ചതായി സ്ഥിരീകരിച്ച് സൗദി അറേബ്യ. മരിച്ചവരിൽ 83% പേരും അനധികൃത തീർത്ഥാടകരാണെന്നും എല്ലാവരെയും മക്കയിൽ തന്നെ ഖബറടക്കിയെന്നും സൗദി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി ജമാലുദ്ദീൻ, ഞങ്ങളുടെ പ്രതിനിധിയായിരുന്നു. ജമാൽ, എന്തൊക്കെയാണ് ഈ ഹജ്ജ് തീർത്ഥാടകരുടെ മരണവുമായി ബന്ധപ്പെട്ട സൗദിയുടെ സ്ഥിരീകരണം? അജിംഷാദ്, നേരത്തെ തന്നെ ഹജ്ജ് തീർത്ഥാടനത്തിനിടെ 1000 മരിച്ചിരുന്ന അനൌദ്യോഗിക റിപ്പോർട്ട് പല മാധ്യമങ്ങളിൽ, അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇത്രയും വന്നിരുന്നു. പക്ഷെ ഇന്നാണ് സംഭവിച്ച ഔദ്യോഗിക സ്ഥിരീകരണം സൗദി അധികൃതർ നൽകിയിരിക്കുന്നത്. ഹജ്ജ് തീർത്ഥാടനത്തിനിടെ കനത്ത ചൂടിൽ 1301 തീർത്ഥാടകർ മരിച്ചു എന്നാണ് സൗദി ആരോഗ്യമന്ത്രി ഫഹദ് അൽ ജലാജൽ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ 83% പേരും അനധികൃതമായി അനധികൃത തീർത്ഥാടകരാണ്. അതായത് പെർമിറ്റ് ഇല്ലാതെ പല മാർഗങ്ങളിൽ പല അതിർത്തി വഴി ഒക്കെയും സൗദിയിലെത്തിയ തീർത്ഥാടകരാണ്. ഇവർക്ക് ഹജ്ജ് പെർമിറ്റ് ഇല്ല, അല്ലെങ്കിൽ നേരിട്ട് അതിർത്തികളിലൂടെ വരാൻ കഴിയില്ല. അനധികൃത മാർഗങ്ങളുടെയും അനധികൃത പെർമിറ്റുകളിലൂടെയും ഹജ്ജിനെത്തിയ ആളുകളാണ് മരിച്ചതിൽ 83% പേരും. കാരണം ഇവർക്ക് പെർമിറ്റിനാൽ എ സി സൗകര്യങ്ങളോ അല്ലെങ്കിൽ മതിയായ താമസ സൗകര്യങ്ങളോ ഒന്നും ഈ മക്കയിലോ മറ്റു സ്ഥലങ്ങളോ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ആണ് ഈ മരണം ഏറ്റവും കൂടുതൽ സംഭവിച്ചത്. നേരത്തെ സൂചിപ്പിച്ചത് പോലെ അനൌദ്യോഗികമായ കണക്കുകൾ വന്നിരിക്കും. ഇപ്പോഴാണ് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ഉണ്ടായിരിക്കുന്നത്. ഈ മരിച്ചവരിൽ പ്രായാധിക്യമുള്ള ആളുകളും അതുപോലെ തന്നെ ഗുരുതരവും ബാധിച്ചവരും ഉണ്ട്. മലയാളികൾ ആരും തന്നെ ഇക്കൂട്ടത്തിൽ ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. മലയാളികൾ സൗദിയിൽ മരിച്ചിട്ടുണ്ട്, മക്കയിൽ മരിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പ്രായാധിക്യം മൂലം, അല്ലെങ്കിൽ കൂടുതലും മരിച്ച ഹജ്ജ് തീർത്ഥാടകർ ഏത് രാജ്യക്കാരാണ്? ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ 10-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഏഷ്യൻ രാജ്യങ്ങൾ കുറവാണ്, മറ്റ് രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ. ഇത്തവണ ഹജ്ജിനായി എത്തിയത് 1,833,164 പേരാണ് ഈ വർഷം ഹജ്ജിനായി ആകെ എത്തിയത്. ഇവർക്ക് മതിയായ സൗകര്യങ്ങളൊക്കെ നൽകാൻ സൗദി ഭരണകൂടം വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. 13 ലക്ഷം സേവനങ്ങൾ രാജ്യം നൽകിയിട്ടുണ്ട് എന്നാണ് സൗദി ആരോഗ്യമന്ത്രി അറിയിച്ചത്. ഈ അനുമതിയില്ലാതെ എത്തിയ 141,000 ആളുകൾ ഉൾപ്പെടെ 4,60,000 പേർക്ക് ചികിത്സാ സേവനങ്ങൾ നൽകിയെന്നും സൗദി ആരോഗ്യ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും 1,301 പേർ ഇത്തവണ സൗദിയിൽ ഈ കനത്ത ചൂടിൽ മരിച്ചു. ഇത്തവണ അതീതിലധികം ചൂടായിരുന്നു മക്കയിലും മദീനയിലൊക്കെ പകുതിയിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഈ ചൂടിനിടയിലാണ് ഈ പ്രായാധിക്യമുള്ള ആളുകൾ മരിച്ചത്. കനത്ത ചൂടിനെ തുടർന്ന് സൗദിയിൽ ഹജ്ജിന് പോയ 1301 ഹാജിമാർ മരിച്ചതായി സൗദി തന്നെ സ്ഥിരീകരിക്കുന്നു. പലരും, കൂടുതലും 83% പേരും അനധികൃത ഹാജിമാരാണ്, അല്ലെങ്കിൽ അനധികൃത തീർത്ഥാടകരാണ് എന്ന നിലപാടാണ് ഇപ്പോൾ സൗദി അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് ജമാലുദ്ദീൻ നൽകിയത്.